ഇക്കാക്കരയിൽ കാലിടറി ബി ജെ പി. പി സി ജോർജിനെ രംഗത്തിറക്കി ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് കയറി ചെല്ലാനുള്ള ബി ജെ പിയുടെ മോഹങ്ങൾക്കാണ് തൃക്കാക്കരയിൽ തിരിച്ചടിയേറ്റത്. 2021-ൽ നിന്ന് വ്യത്യസ്തമായി വൻ വോട്ട് ചോർച്ചയാണ് ഇത്തവണ ബി ജെ പിക്കുണ്ടായത്. സംസ്ഥാനതലത്തിലേറെ അറിയപ്പെടുന്ന എ എൻ രാധാകൃഷ്ണനെയാണ് തൃക്കാക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത്. എന്നിട്ടും 2021-ൽ നേടിയ വോട്ട് പോലും ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയില്ല. കുറ്റമറ്റ രീതിയിൽ പ്രചരണം നടത്തിയെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ അവകാശവാദം. പക്ഷേ വോട്ട് പെട്ടിയിൽ വീണില്ല. 15,000 വോട്ട് പോലും ബി ജെ പിക്ക് നേടാൻ സാധിക്കാത്തത് വൻ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. 2021-ൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 15,483 വോട്ടുകളാണ്. ഇത്തവണ അതിനേക്കാൾ കേമനായ സ്ഥാനാർത്ഥി വന്നു, വലിയ രീതിയിൽ പ്രചരണം നടത്തി, ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ധ്രുവീകരണം വരെ നടത്തി. എന്നിട്ടും കിട്ടിയത് വെറും 13,000-ത്തിനടുത്ത് വോട്ടുകൾ മാത്രം. ഏകദേശം 3,000 വോട്ടുകളുടെ കുറവുണ്ട്. ഇത്രയും വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് തലക പുകയ്ക്കേണ്ടത് ബി ജെ പി സംസ്ഥാന നേതൃത്വമാണ്. ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ക്രോസ് വോട്ടിംഗ് നടന്നതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. വരും ദിവസങ്ങളിൽ ഇടതുപക്ഷം ഇത് ആളിക്കത്തിക്കാനാണ് സാധ്യത.